നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുത്തു. 4,25,000 രൂപയ്ക്ക്. അത് 2017 വണ്ടി, അത് ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ് ആലോചിക്കേണ്ടത്. 4.5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാൻ നമുക്ക് ഡിസൈർ. ഈ വണ്ടി ഞാൻ കൊടുക്കും. ഞാൻ ഈ പറയുന്ന വിലയ്ക്ക് നിങ്ങൾ കുറിച്ചിട്ടിട്ട് ഫുള്ളോൺ കയറുമോ? ഇല്ല അല്ലേ. ഫുള്ളോൺ പിന്നെന്താ? ഫുള്ളോൺ കയറും. ഈ സാധനം കിട്ടായില്ല. ഇതിന് നല്ല ഗ്രിഡ് വാല്യൂ ഉള്ള സാധനമാണ്. അതെ അല്ലേ. 5 ലക്ഷം രൂപ ലോൺ കയറും. 5 ലക്ഷം രൂപ ഞാൻ ലോൺ കേട്ടു. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. 4.5 ലക്ഷം രൂപയാണ് വണ്ടിന്റെ വില. 5.5 ലക്ഷം രൂപ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ലോൺ കിട്ടും. 13,90,000 രൂപയ്ക്ക് 4x4 ഡീസൽ മാനുവൽ ലോ കിലോമീറ്റർ 21 മോഡൽ വണ്ടി. പിന്നെ ഇതിന്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസൽ ഹൈബ്രിഡ് ആയതുകൊണ്ട് 20 മേലെ മൈലേജും കിട്ടി. 7 പേർക്ക് സുഖമായിട്ട് പോവുകയും യാത്രയും ചെയ്യാതെ 8,80,000 രൂപ ഡീസൽ വണ്ടി. ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി 8,80,000 രൂപ. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കിയാൽ 2019. അതെ അതെ. ഞാൻ കൊല്ലത്ത് നിന്നുള്ള നമ്മുടെ 2ാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ട്രസ്റ്റ് വാലിയുടെ 2ാമത്തെ എപ്പിസോഡാണ്. ഇവരുടെ എക്സാക്ട് സ്ഥലം എന്ന് പറയുന്നത് കൊല്ലത്ത് 2ാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ടൗണിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു ഷോറൂം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും പോയി കാണണം. അത്രയും ലോ ബഡ്ജറ്റ് വണ്ടികൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾ കാണിക്കുന്ന വണ്ടികളെല്ലാം തന്നെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മാക്സിമം ഫുൾ ലോണിലുള്ള വണ്ടികളാണ് എല്ലാ വണ്ടികളും തന്നെ. നല്ല ക്വാളിറ്റിയുള്ള സിംഗിൾ ഓണർ വണ്ടികളാണ് ഭൂരിഭാഗം വണ്ടികളും കേട്ടോ. ഡീസൽ എർട്ടിഗയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം വീഡിയോ മിസ് ചെയ്യരുത്, മുഴുവൻ കാണണം. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂലെ 2ാമത്തെ എപ്പിസോഡാണ്. 2ാമത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോക്ക് വെച്ചിട്ടുള്ള 2ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വൻ നഷ്ടമായിരിക്കും ഞാൻ പറയും അല്ലേ. കാരണം കേരളത്തിൽ ഒരിടത്തും കിട്ടാത്തത്രയും വില കുറച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ വണ്ടികളുടെ ഡീറ്റെയിൽ പോകേണ്ടതായിരുന്നത്. അത് നിങ്ങൾ നിർബന്ധമായും പോയി കാണണ്ട. കഴിഞ്ഞ വീഡിയോയിലേക്ക് ശരിക്കും ഭ്രാന്തായിരുന്നു കേട്ടോ. അമ്മമാരി വിലക്കുറവായിരുന്നു. എന്തായാലും ഇതിലും നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത് നമ്മുടെ സുഹൈൽ ബ്രോ തന്നെയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ താറിൽ നിന്ന് തുടങ്ങിയാലോ. ഉറക്കണ്ട, കൂടി നിന്നും തന്നെ ആയിക്കോട്ടെ. 60,000 കിലോമീറ്റർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. നല്ല ഫിറ്റിംഗ്സ് ഒക്കെ ഒരുപാട് ചെയ്തു. അതെ അതെ. ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 8/4/2021 ആണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. ടയർ ഈ കണ്ടീഷനാണ്. ടയർ കുറവുണ്ട്. അതെ അതെ അതെ. ടയർ മാറിയിട്ടുണ്ട്. ടയർ മാറിയിട്ടുള്ള വില കിലോമീറ്റർ എത്ര പറഞ്ഞേ? 60,000 കിലോ. ഇത് ശരിക്കും ഫസ്റ്റ് കമ്പനി ടയർ തന്നെയാ? ഇത് കമ്പനി ടയർ. ഓ, 60,000 ഒക്കെ ഓടൂല്ലേ. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി. ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇന്ത്യയിലൊക്കെ ആണെങ്കിലും എക്സ്ട്രാ നീറ്റ് തന്നെ പറയാം കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് എന്താ പ്രൈസ്? അതുകൊണ്ട് കേക്കട്ടെ. 13,90,000 കൊടുക്കാം. 13,90,000 രൂപയ്ക്ക് 4x4 ഡീസൽ മാനുവൽ ലോ കിലോമീറ്റർ 21 മോഡൽ വണ്ടി. 2021 അതെ. അടിപൊളി കേട്ടോ. എന്തായാലും നോക്കിക്കോളൂ. താർ എടുക്കാൻ നോക്കുന്ന ഒരു അവസരം കളയണ്ട, ഓടി പോരെ. അതുപോലെ തന്നെ എർട്ടിഗ 2017 മോഡൽ എർട്ടിഗ ഹൈബ്രിഡ് സിംഗിൾ ഓണർ വണ്ടി. 17 മോഡൽ ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ് ആണ്. ഇത് 1 ലാക്ക് ഓടിയിട്ടുണ്ട്. 1 ലാക്കിന്റെ എല്ലാ സർവീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിനും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 65-70% ഉണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസൽ ഹൈബ്രിഡ് ആയതുകൊണ്ട് 20 മേലെ മൈലേജ് കിട്ടി. 7 പേർക്ക് സുഖമായിട്ട് പോവുകയും യാത്രയും ചെയ്യാതെ. ഈ വണ്ടിയൊക്കെ കഴിഞ്ഞോട്ട് ഒരു കസ്റ്റമർ നല്ല എമൗണ്ട് അഡ്വാൻസ് തന്നിട്ട് ആ പുള്ളി പിന്നെ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല. അഡ്വാൻസ് തന്നു. അഡ്വാൻസ് ഇപ്പൊ ഈ അടുത്തറി വിളിച്ച് തിരിച്ചു വിളിച്ചിട്ട് പറയാം അത് പുള്ളിക്ക് എന്തോ ഒരു മരണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഒഴിവാക്കി. കാര്യം അത് നമുക്ക് ഹോൾഡായി പോയി. അതെ അതെ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മാക്സിമം വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്നിട്ട് സിബിൽ ചെക്ക് ചെയ്യുക. അഡ്വാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. സിബിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഇപ്പോൾ ആധാറും പാനും ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ നിങ്ങൾ ഇട്ട് തന്നാൽ മതി. അതിനുശേഷം ഈ ഫിനാൻസുകാർ വരുമ്പോഴത്തേക്കും ഒരു ഗ്യാരണ്ടറിന്റെ ആധാറും പാനും ഫോട്ടോ 2 ചെക്ക് ലീഫ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് വെച്ചിരിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് കരമടച്ചതിന്റെ കോപ്പി എടുത്തു. ഇത് ഇത്ര എടുത്തു വെച്ചോണ്ടല്ലോ ഞാനൊരു 3 ദിവസം കൊണ്ട് ലോൺ വണ്ടി കൊടുത്തേക്കാം. വേറൊരു കാര്യം ഞാൻ പറയട്ടെ കേട്ടോ. നിങ്ങളിപ്പോ വണ്ടി ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം കൊണ്ട് വണ്ടി ഹോൾഡ് ആവുമ്പോ ജെനുവിൻ ആയിട്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് എടുക്കാൻ പറ്റാണ്ട് പോവും. പിന്നെ ഇവർക്കും ബുദ്ധിമുട്ടാണ്. മാക്സിമം അതൊന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും. ഇത് ഏതാ എന്താ വില വരുന്നത്? ഇതേ ഞാൻ 6,85,000 കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് നോക്കിയാൽ മതി. ഞാൻ ഈ വണ്ടി ഇപ്രാവശ്യം 6,40,000 രൂപ കൊടുത്തേക്കും. 6,40,000 കൊടുക്കാം. 6,40,000 കൊടുത്തേക്കും. ഒന്ന് ആലോചിച്ചാൽ മതി. ഇത് പാർക്കൻ സെയിലാണോ? അല്ലല്ല, നമ്മുടെ വണ്ടി തന്നെ. 6,40,000 രൂപയ്ക്ക് ഫുൾ ലോണില്. ഫുൾ ലോൺ. നമ്മൾ ആ താറിന്റെ ലോണ് പറഞ്ഞില്ലല്ലോ.
താറ് നമുക്ക് 14 ലക്ഷം രൂപ ലോണും കിട്ടും. 14 വരെ കിട്ടും. താറ് വരെ നിങ്ങൾക്ക് ഇവിടുന്ന് ഫുൾ ലോണിൽ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 6,40,000 രൂപയ്ക്ക് ഇതും നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാം. അടുത്തത് ക്രെറ്റയാണല്ലോ. 2019 മോഡൽ ക്രെറ്റ ന്യൂ ഷേപ്പ് ആണ്. ഡീസൽ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല അലോയ്സ് കിട്ടിയിട്ടുണ്ട്. 4 പുതിയ ടയർ ഞാൻ ഇട്ട് കൊടുക്കും. 4 കരിമ്പുത്തൻ ടയർ ഞാൻ ഇട്ട് കൊടുക്കും. ഓക്കെ. ഇത് മോഡൽ ഏതാ പറഞ്ഞു? 2019 മോഡൽ. എത്ര ഓടിയിട്ടുണ്ട്? 42,000 കിലോമീറ്റർ. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. അതായത് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല. നല്ല ക്വാളിറ്റി സിംഗിൾ ഓണർ വണ്ടിയാണ്. അതെ. സർവീസ് ബുക്ക് സ്പെയർ കിട്ടും. എല്ലാം ഉണ്ടാവും. ടൈറുള്ള കൊല്ലം വണ്ടി. ഫാൻസി നമ്പർ 36 വണ്ടി. ഇത് വേരിയന്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് E+ എന്ന് പറഞ്ഞ വേരിയന്റ്. അതായത് ബേസ് വേരിയന്റ് ആണ് ട്ടോ. ബേസ് വേരിയന്റ് ആണെങ്കിൽ ഒരു കാര്യമുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, എല്ലാ സാധനവും വരും അല്ലേ. 4 പുതു പുത്തൻ ടയർ ഇട്ടരും. അലോയ് വീല് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ട്ടോ. എന്താ പ്രൈസ് നമുക്കിതേ? 19 വണ്ടിയാണ്. 8,80,000 രൂപ. 8,80,000 രൂപ ഡീസൽ വണ്ടി. ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി 8,80,000 രൂപ. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കിയോ? 2019. അതെ അതെ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ന് ഇവിടെ കണക്കുന്ന വണ്ടികളെല്ലാം തന്നെ ഡീലർ റേറ്റിലാണ് കൊടുക്കുന്നത്. ഡീലർ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കച്ചവടക്കാരൻ, കോഴിക്കോടുള്ള ഒരു കച്ചവടക്കാരൻ ഇവിടെ വന്നിട്ട് ഈ വണ്ടി ഈ പ്രൈസിന് എടുത്താൽ അയാൾ അവിടെ വിൽക്കുമ്പോൾ 10,000-40,000 രൂപ അയാളുടെ എക്സ്ട്രാ ഇടും, എന്നിട്ടാണ് വിൽക്കുള്ളൂ. അതാണ് കച്ചവടം എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ. അപ്പം എന്തായാലും ആ ഡീലർ റേറ്റിലാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം ഈ വണ്ടികളെല്ലാം തരുന്നത് കേട്ടോ. 8,80,000 രൂപയ്ക്ക് 2019 ക്രെറ്റ ഡീസൽ മാനുവൽ കേട്ടോ. ഇനി ഇതാണെങ്കിലോ? ഇത് 2017 ക്രെറ്റ ഡീസൽ തന്നെ ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക്? ഓട്ടോമാറ്റിക് വണ്ടി. അതെ. 17 അല്ലേ? 2017. എത്ര ഓടിയിട്ടുണ്ട് ഇത് വണ്ടി? 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വണ്ടി എടുത്ത് ഓടിച്ചു നോക്കിട്ട് കാശ് തന്നാൽ മതി. അത്ര ക്വാളിറ്റി വണ്ടിയാണ്. ഈ 70,000 ഹിസ്റ്ററി കിട്ടുമോ? 70,000 ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ ഇവിടെ കാണിക്കുന്ന വണ്ടികളുടെ എല്ലാത്തിനും ഹിസ്റ്ററി കിട്ടും. എല്ലാ വണ്ടി ഹിസ്റ്ററി എടുത്തേച്ച് വന്നാൽ മതി. അതെ അതെ അതെ. പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ്. ഇത് ശരിക്കും SX അല്ലേ പറഞ്ഞേ? SX Plus. അതായത് ഡയമണ്ട് കട്ട് അലോയ്സ്, എല്ലാവിധ ഫീച്ചേഴ്സ്, ഫുൾ ഓപ്ഷൻ തന്നെ പറയാം അല്ലേ. ഫുൾ ഓപ്ഷൻ, സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പഴയ ഷേപ്പ് ആണേ ഉള്ളൂ. 17 അവർ സൺറൂഫ് ഇറക്കിയിട്ടില്ല. അതെ അതെ, പഴയ ഷേപ്പ് ആണേ ഉള്ളൂ കേട്ടോ. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഇനി ഇതെന്താ വില വരുന്നത്? നമുക്കിതേ 1,80,000 രൂപ. 10,80,000. ഓട്ടോമാറ്റിക് ആകുമ്പോൾ വില മാറും അല്ലേ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 11 രൂപ പറഞ്ഞ വണ്ടിയാ. 1,80,000 രൂപ കൊടുക്കുക അല്ലേ. 1,80,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ക്രെറ്റ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു TUV എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷനിലുള്ള 16 T8 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഓ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഈ സിംഗിൾ ഓണർ എല്ലാ ഓപ്ഷനും ഉണ്ട്. ആ, എല്ലാം ഉണ്ട് അല്ലേ. എല്ലാ ഓപ്ഷനും. അതെ അതെ. ടയർ വാങ്ങൾ ഏകദേശം ഒരു 70%, 70 ഇല്ല, ഒരു 60% നിങ്ങൾ കൂട്ടി മതി കേട്ടോ. മാക്സിമം ഒരു 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അത് മാറേണ്ടി വരും. അത്രേ ഓടും കേട്ടോ, പെട്ടെന്ന് മാറണ്ട. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ നല്ല നീറ്റ് ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഒരു വകയില്ല. ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി. ഓക്കെ. പിന്നെ എന്താ പ്രൈസും കൂടി ഒന്ന് കേക്കട്ടെ. 5,90,000 സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയോ? അടിപൊളി കേട്ടോ. 5,90,000 രൂപയ്ക്ക് 2016 വണ്ടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. അത്രയും വില കുറച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിൽ ലോൺ എത്ര കയറും ഇതില്? 6 ലക്ഷം രൂപ ലോണും കയറും. അടിപൊളി കേട്ടോ. അപ്പൊ പൈസ 10,000 രൂപ അങ്ങോട്ട് തരും. ഇനി ഈ ഇന്നോവ ആണെങ്കിലോ? ഇത് 2011 V ആ വണ്ടി. 11 V. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചത്. നമ്മളിത് 7.5 ലക്ഷം ചോദിച്ച വണ്ടിയാണ്. ചോദിച്ച വണ്ടിയാണ്. ഈ വണ്ടി ഫിക്സഡ് പ്രൈസ് ആയിട്ട് 6,75,000 രൂപ വണ്ടി കൊടുത്തേക്കാം. വി വണ്ടി 11 വണ്ടി. സെക്കൻഡ് ഓണർ 1,90,000. ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള വണ്ടി. 1,90,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ. 1,90,000 ഓടിയ വണ്ടി. ടൈപ്പ് 4 ആക്കിയതാണ്. പഴയ ബോണറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഇല്ല. വണ്ടി എല്ലാം കണ്ട ഇതൊക്കെ ഒറിജിനൽ ക്ലാസ്. 2011 ഒറിജിനൽ. സിംഗിൾ ഓണർ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ഓക്കെ. 6,50,000. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ. 6,75,000 രൂപ. 75,000 രൂപ. പിന്നെ ലോണോ? 5 കേറുവോ? 5,50,000 അടിപൊളി. അപ്പൊ എന്തായാലും 5,50,000 രൂപ ലോണില് 6,90,000 രൂപ 75,000 രൂപയ്ക്ക് 2011 V വണ്ടി. 11 V എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1,70,000 ഓടിയത് അല്ലേ. മിസ് ചെയ്യണ്ട, ആരും നോക്കുന്നുണ്ടെ കോൺടാക്ട് ചെയ്തോളൂ. നല്ലൊരു ന്യൂ ഷേപ്പിലുള്ള കിഡ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി കാണിച്ചു തരാം കേട്ടോ. ഇതേതാ മോഡലൊക്കെ? 2022 വണ്ടിയാണ്. RX T വണ്ടിയാണ്. RX T ആണ് അല്ലേ. RX T എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ അല്ലേ. ടോപ്പ് വരുന്നുണ്ട്. ആ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലൈംബറിലാണ് ഫോർ ഡോർ വരും. ഓക്കെ. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2017
22 എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 24/1/2022 എ സി പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ടച്ച് സ്ക്രീൻ തന്നെ വരും. ടച്ച് സ്ക്രീൻ അല്ല കേട്ടോ, നോർമൽ ആണ്. ആർ എക്സ് ഫുൾ ഓപ്ഷൻ അല്ല കേട്ടോ, ആർ എക്സ് മിഡിൽ ഓപ്ഷൻ ആട്ടോ. അല്ല, ആർ എക്സ് എൽ ആണ് മിഡിൽ ഓപ്ഷൻ. അപ്പൊ ഇത് ആർ എക്സ് എൽ ആണോ? ഇത് പാർക്ക് ആൻഡ് സെയിൽ ആണോ? അതെ അല്ലേ, എനിക്ക് ഇത് ആർ എക്സ് എൽ ആണ് അല്ലേ. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു റീപ്ലേസ് ഇല്ല. 30,000 kilometers ഓടി. ജെനുവിൻ കിലോമീറ്റർ അല്ലേ. ടയർ ഭാഗങ്ങൾ എനിക്ക് ഒന്ന് മാറിയിട്ടുണ്ടല്ലോ, ഒന്ന് അത്യാവശ്യം മാറിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയറും ഉണ്ട് കേട്ടോ. 3,95,000 കൊടുക്കാം, 4.5 lakhs ഫിനാൻസ് ലോണും ചെയ്യാം. അടിപൊളി. 3,95,000 വണ്ടിന്റെ വിലയും 4.5 lakhs ലോണും. നെഗോഷ്യബിൾ ആയിരിക്കില്ല, നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി ഇതാണ് 2011 സെൻ എസ്റ്റിലോ, 11 മോഡൽ സെൻ എസ്റ്റിലോ, ന്യൂ ഫേസ് ആണ് കേട്ടോ, പഴയ ഷേപ്പ് അല്ല. VXI ആണ് അല്ലേ. 95,000 kilometers ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. VXI എന്ന് പറയുമ്പോൾ എ സി പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, ബാക്ക് വൈപ്പർ അടക്കം വരുന്ന വണ്ടി അല്ലേ. പിന്നെ എത്ര കിലോമീറ്റർ? 95,000. എല്ലാ വണ്ടിയും ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ. ഞാനത് ഓരോന്നോരോന്ന് എടുത്ത് ചോദിക്കുന്നില്ല, എല്ലാത്തിന്റെ ഹിസ്റ്ററി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാല് ഇത് റീ കേരളാക്കിയ വണ്ടിയാണ്. റീ ആണ്, റീ കേരളാക്കിയ വണ്ടിയാണ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഓക്കേ, അവിടെ എന്തെങ്കിലും ജോലി ചെയ്തവരുടെ ഒക്കെ ആയിരിക്കും. അതെ അതെ, അവിടെ ഇവിടെ ശരിക്കും സെയിം ഓണർ തന്നെയാണ്. സാധാരണ പറയുന്ന കഥയാണെങ്കിൽ ഇത് ശരിക്കും അവിടെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 95,000 kilometers മോഡൽ VXI ആണ്. ഒരു ലക്ഷം ലോണും നമുക്ക് ഒരു 150-160 സുഖമായിട്ട് ചെയ്യാം അല്ലേ. ഒരു 10-15,000 രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ. 2011 മോഡൽ VXI ആണ് കേട്ടോ. ഇത് ഇനി എറ്റിയോസ് 2017 VD. 17 VD. കഴിഞ്ഞ വീഡിയോയിലൊക്കെ 7.5 lakhs ചോദിച്ചതാണ് ഈ വണ്ടി. ഒരു ഡോക്ടറും ഈ പറഞ്ഞ കണക്ക് വന്ന് എനിക്കൊന്ന് അഡ്വാൻസ് തന്ന വണ്ടിയാണ്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ലോൺ പ്രോസസിംഗിലാണ്. എന്നാലും ഞാൻ പറയുവാണ്, ഞാൻ ഈ വണ്ടി 675,000 കസ്റ്റമറിന് കൊടുത്തത്. അതായത് 2017 VD എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ളിന് നേരെ താഴെ വരും. ഡീസൽ വണ്ടിയാണ്, 25 kilometers മൈലേജും കിട്തും. അതുപോലെ തന്നെ എത്ര ഓട്ടം എത്ര ആയിരുന്നു? 90,000. ബോഡി വൈസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്, ഡ്യുവൽ ടോൺ ആക്കിയതാണ്. ടയർ ഭാഗങ്ങളും ഉണ്ട്, 60-70% ടയറും ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. 675,000 ഫുൾ ലോൺ കേറും. ഫുൾ ലോൺ കേറും അല്ലേ. ചിലപ്പോൾ പൈസ കൂടുതൽ കൊടുക്കാൻ പറ്റും, വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം. കസ്റ്റമർ സിവിൽ ഉള്ള കൂടുതൽ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, നല്ല നീറ്റ് വണ്ടിയാണ്. അതുപോലെ തന്നെ ഇയോൺ 1 liter വണ്ടിയാണ്. 2016 മോഡലാണ് ഇത്. ഇയോൺ 1 liter കാണല് കുറവാ അല്ലേ. അതെ അതെ, വളരെ റെയർ ആണ്. ഇത് ഏതാ വേരിയന്റ്? സോറി, 2015 വണ്ടിയാണ്. ഇത് മാഗ്നയാണ് വണ്ടി. ഓക്കെ, 1 liter മാഗ്നയാണ്. അത്യാവശ്യം പവർ ഉണ്ടാവും. പിന്നെ എത്ര ഓടിയിട്ടുണ്ട് ഇത്? കിലോമീറ്റർ 70,000-80,000 അല്ലേ. പിന്നെ ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്, കാര്യമായ ഒരു പ്രശ്നവും ഇല്ലാത്ത നീറ്റ് വണ്ടിയാണ് കേട്ടോ. മ്യൂസിക് സിസ്റ്റം ഒന്നും സെപ്പറേറ്റ് അതിനകത്ത് ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് ആണ്. കസ്റ്റമറിന് കസ്റ്റം അനുസരിച്ച് വേണമെങ്കിൽ മാറാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം. ഓക്കെ, അതായത് ഇടിച്ചൊന്നും അല്ല കേട്ടോ, വെറുതെ രണ്ട് ക്രാക്ക് വീണുള്ളൂ. കട്ടറിലൊക്കെ ചാടുമ്പോൾ വീഴുന്ന പോലെ ക്രാക്ക് വീണതാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 1 liter 1.45. ഓക്കെ, അതായത് 1 liter വണ്ടിയാണ്. 1 liter വണ്ടിയാണ്, 1000 cc വണ്ടിയാണ്. 2015 മോഡല്, ലോ കിലോമീറ്റർ, 245,000 ഫുൾ ലോൺ. ഫുൾ ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തായാലും ഇത് വേണമെങ്കിൽ മാറി തരും, അല്ലെ ഇതിന്റെ ഒരു ചിലറ കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഈ വാഗണർ ആണെങ്കിൽ 2016 വാഗണർ ഓട്ടോമാറ്റിക് VXI വണ്ടി. ഓട്ടോമാറ്റിക് VXI, അടിപൊളി. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2016 ഇത് എത്ര ഓടിയിട്ടുണ്ട്? 70,000 kilometers. ഒന്നുമില്ല. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്, നല്ല ക്ലീൻ സീറ്റ് കവർ ആണ്. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്. ബാക്ക് വൈപ്പർ, എ സി പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും അല്ലേ. 4.5 lakhs ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ 4 lakhs 4 lakhs. ഇതിന് പിന്നെ റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല, ക്ലീൻ വണ്ടി അല്ലേ. നല്ല വൃത്തിയുണ്ട്, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം. ഇത് നമുക്ക് എന്താ പ്രൈസ് എത്ര പറഞ്ഞേ? 4 lakhs. ഫുൾ ലോണ്? ഫുൾ ലോൺ കയറും. ഒന്നും വേണ്ട, ഒരു വകയും വേണ്ട. ഓക്കെ, 4 lakhs നിങ്ങൾക്ക് ഫുൾ ലോണിൽ ഇത് എടുക്കാൻ പറ്റും കേട്ടോ. മെയിൻ ആയിട്ട് പറയേണ്ടത് VXI ഓട്ടോമാറ്റിക് ആണ്, അതായത് AMT വരുന്ന വണ്ടി. ഇനി ഇഗ്നിസ് ഡീസൽ വണ്ടി. ഇഗ്നിസ് ഡീസൽ ആണോ? ആ അടിപൊളി. ഇഗ്നിസ് ഡീസൽ അങ്ങനെ എല്ലായിടത്തും കാണാറില്ല. 2017
സീറ്റ വണ്ടി സീറ്റ, അതായത് ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെ വരും, കീലെ സെന്ററും ബട്ടൺ ഷാർട്ടും വരും കേട്ടോ, എല്ലാം വരും. 20-25 കിലോമീറ്റർ മൈലേജ് കിട്ടൂല, പൊന്നെ പോലെ കിട്ടും. അതെ, ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഫുൾ ടയർ തന്നെയാണ്, അലോയ് വീൽ അടക്കം വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാ ഫീച്ചേഴ്സും വരും, നല്ല രസമായിട്ട് കൊണ്ടുവിടക്കാം. നല്ല ക്വാളിറ്റി വണ്ടി, ക്വാളിറ്റി വണ്ടിയാണ്. അതെ, നമ്മുടെ റിച്ചിന്റെ ഒക്കെ ഒരു ഒരു സെക്കൻഡ് ജനറേഷൻ എന്നൊക്കെ വേണേ പറയാം. അതെ 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 അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 5,10,000 രൂപ കൊടുക്കാം. 5-10 5-10 ഫുൾ ഓൺ കേറില്ലേ? ഫുൾ ഓൺ 5,00,000 ഉറപ്പായിട്ട് കേറും കേറും കേറും. ഓക്കെ, പിന്നെ റീപ്ലേസ് ഒന്നുമില്ല, ഒരു വകയില്ല. ക്ലീൻ വണ്ടി, ക്ലീൻ വണ്ടി. കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ അല്ലേ? 2017 നോർമൽ ഓട്ടം എവിടെയെങ്കിലും കിട്ടുമോ? ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടിയാ. അതെ, അതായത് 2017 സീറ്റ് ആണ് ആലോചിക്കുന്നത്, ബട്ടൺ ഷർട്ട് വരുന്ന വണ്ടിയാണ്. ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്, ഒന്ന് നോക്കിക്കോളൂ, നല്ല ക്ലീൻ വണ്ടിയാണ്. അത് ഞാൻ എടുത്തെടുത്ത് പറയും, ക്ലീൻ വണ്ടിയാണ്, നിങ്ങൾ നോക്കിക്കോളൂ, മിസ് ചെയ്യരുത്. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള മൾട്ടിപർപ്പസ്, അതായത് ടാക്സി വേണേ ടാക്സി ഉപയോഗിക്കാം, ഈ ഒരു പേഴ്സണൽ ആവശ്യത്തിന് അങ്ങനെ ഉപയോഗിക്കാം അല്ലേ. എറ്റിയോസ് ആണ്, എറ്റിയോസ് ഏതാ മോഡല്? 2014 പ്ലാറ്റിനം ആക്കിയ വണ്ടിയാണ്. ആക്കിയതാണ്, ആക്കിയ വണ്ടിയാണ്. 2014 ഓട്ടം 140,000 കിലോമീറ്റർ. ജസ്റ്റ് ഒന്ന് കഴുകാൻ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണം, ഒന്നും ചെയ്യണ്ട, പെയിന്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യണം. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നേ? ഇത് ഫൈനലി 4,45,000 രൂപ കൊടുക്കാം. 4,45 4,5 ലോണും ചെയ്ത് കൊടുക്കാം. ഓ അടിപൊളി, 4,45,000 രൂപ വണ്ടീൻ്റെ വിലയും, ഒരു 5,000 രൂപ നിങ്ങൾക്ക് പൈസ അങ്ങോട്ട് തരും കേട്ടോ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും നല്ലൊരു എറ്റിയോസ് നോക്കാൻ എടുക്കാൻ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 2014 വേണ്ടി 4,45,000 രൂപ 4,5 രൂപ ലോണും തരും. ഇനി മെയിൻ സാധനം അല്ലേ? അതെ, സ്കോഡ റാപ്പിഡ്. സ്കോഡ റാപ്പിഡ് ഡീസൽ, ഡീസൽ ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ വണ്ടി, 2018 വണ്ടി, സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ 18 ആണ്. അടിപൊളി, അതായത് ഇതൊരു വല്ലാത്ത സാധനം തന്നെയാണ്. ഇത് ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിന്റെ പവറും പെർഫോമൻസും എന്താന്നുള്ളത്. അതെ അതെ അതെ, വണ്ടി നിലം തൊടാണ്ട് പറക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഡീസൽ ആണ്, 1.5 ലിറ്റർ എഞ്ചിൻ വരുന്നത്. 2 ലിറ്റർ അല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ക്വാളിറ്റിയാണ് വണ്ടി, ഒന്നും ചെയ്യാനില്ല, ചുമ്മാ എടുത്ത് യൂസ് ചെയ്യാൻ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് മെയിൻ. ക്ലീൻ ആണ് വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. എത്ര ഓടിയിട്ടുണ്ട്? 90,000 കിലോമീറ്റർ. 17 ആണ് അല്ലേ? 2017 ആണ് കേട്ടോ വണ്ടി. പിന്നെ വില എത്ര വരുന്നത്? 5,40 കൊടുക്കാം. 5,40 5,40,000 രൂപയ്ക്ക് 17 വണ്ടി കൊടുക്കുന്നത്. 6 രൂപ ഞാൻ ഫിനാൻസിങ് ചെയ്ത് കൊടുക്കാം. അടിപൊളി, 5,40,000 രൂപയ്ക്ക് 2017 90,000 കിലോമീറ്റർ ഓടിയ ഡീസൽ, ഡീസൽ വണ്ടി, സ്റ്റൈല്, സ്റ്റൈല് എന്താ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ നിങ്ങൾ. പിന്നെ 6,00,000 രൂപ ലോണും കിട്ടും, നോക്കിക്കോളൂ കേട്ടോ. അതൊന്നും ചിന്തിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, എടുത്ത് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഒരു പെട്രോൾ സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പെട്രോൾ സ്വിഫ്റ്റ് കിടപ്പുണ്ട്. ഇത് ഏതാ മോഡൽ? 18 മോഡൽ 18 ആണ്. 18 മോഡൽ ആ, VXi ആണോ? VXi മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർ 45,000 കിലോ, 45,000 ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ് കേട്ടോ, അത് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല വൃത്തിയുണ്ട്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ പറയാനുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഗ്ലാസ് ഉണ്ടോ? കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? 45,000 അല്ലേ? ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? ഹിസ്റ്ററി കിട്ടും. ഓക്കെ, ഇന്റീരിയറൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്, കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറയാനില്ല. AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ വിൻഡോ, സെന്റർ ലോക്ക് എന്നിങ്ങനെയുള്ള ബേസിക് സാധനങ്ങൾ എല്ലാം തന്നെ വരും കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 5,00,000 രൂപയ്ക്ക് 2018 VXi വണ്ടി കിട്ടും കേട്ടോ. അതും ലോ കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടി, ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 25,000 രൂപയും കൊണ്ട് സ്വിഫ്റ്റ് എടുക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ 2018 വണ്ടി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഫ്രീക്കന്മാരുടെ മെയിൻ സാധനം ഓട്ടോമാറ്റിക് വരുമ്പോ CVT ആണ് കേട്ടോ. 2007 ഷിഫ്റ്റും കാര്യങ്ങളും അതായത് കുറച്ച് പണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പണി, സ്കേർട്ടിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫോണൊക്കെ നല്ല രസമാണ്, എയർ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലേ? പിന്നെ സൈലൻസർ ഒക്കെ ടപ്പ് ടപ്പ് പൊട്ടുന്ന ടൈപ്പ് സൈലൻസർ ഒക്കെ ഉണ്ട്. അതെ അല്ലേ? ടയർ അലോയ് വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ ഒന്ന് നോക്കിയോ, 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. 87,000 അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. എന്താ പറയാ, ഇത് ഫ്രീക്കന്മാരുടെ മെയിൻ സാധനം ഇപ്പൊ പറയാം. അതെ, അത് പ്രത്യേകിച്ച് ആ കളറും കൂടി അടിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? എന്താ പ്രൈസ് വരുന്നത്? 3,25,000 രൂപ. ആരെങ്കിലും ഇതുപോലത്തെ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ 3,25,000 രൂപയ്ക്ക് ഇവിടെ ഒരു വണ്ടി ഉണ്ട്, ക്ലീൻ വണ്ടി, ഓട്ടോമാറ്റിക്, 10-12 മൈലേജ് പ്രതീക്ഷിക്കുക അല്ലേ? 10 മൈലേജ് കിട്ടുള്ളൂ. ഫിനാൻസ് കിട്ടൂല, റെഡി ക്യാഷ് ഉള്ള, റെഡി ക്യാഷ് അല്ലേ?
25000 രൂപ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ലൊരു സ്കോഡ റാപ്പിഡ് പെട്രോൾ ഓട്ടോമാറ്റിക്, അതായത് ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്ന വണ്ടി അല്ലേ? ഇത് ഏതാ മോഡലൊക്കെ? 2017 മോഡല്. ഓട്ടോമാറ്റിക് റാപ്പിഡ് ആണ്, ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അതെ അതെ. അതായത് ഇത് ഓടിക്കാൻ അത്രയ്ക്കും രസമായിരിക്കും. അതായത് ബി എം ഡബ്ല്യു ബെൻസ് ഓടിയിലൊക്കെ വരുന്ന സെയിം ഗിയർ ബോക്സ്. അതെ അതെ. അതായത് നമ്മുടെ പോളോ ജി ടിയിലൊക്കെ വരുന്ന ടി എസ് ഐ ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് പെട്രോളിൽ എത്ര ഓടിയിട്ടുണ്ട്? പെട്രോളിൽ ഇത് 70000 കിലോമീറ്റർ. 70000 കിലോമീറ്റർ. 2017 വണ്ടിയാണ്, അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാണ്, നല്ല ക്ലീൻ വണ്ടിയാണ്. വേരിയന്റ് ഏതാ? ഇത് ആംബിയന്റ് എന്ന് പറഞ്ഞ മോഡൽ. ആംബിയന്റ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സ് അടക്കം, എയർ ബാഗ്, അലോയ്സ്. ആ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു ബാക്കിയില്ല, ഒന്നുമില്ല. അങ്ങനെ റീപ്ലേസ് പെട്ടെന്ന് വരൂല. ക്ലീൻ വണ്ടിയാണ് കേട്ടോ, സെഡാൻ വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 4,25,000. 4,25,000 രൂപയ്ക്ക്. അത് 2017 വണ്ടി, അത് ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ്. ആലോചിക്കണ്ട, 4,25,000 രൂപയ്ക്ക് ലോണോ? ലോണോ ഫുള്ള് ലോൺ. ഞാൻ 5,00,000 രൂപ കൊടുത്തേ. സീരിയസ് ആയിട്ട് പറഞ്ഞേ, 5,00,000 ലോൺ കൊടുത്തു. ഉറപ്പാണോ? ഉറപ്പായിട്ട് കൊടുത്തേ. 4,00,000 പേരുള്ള കസ്റ്റമറിന് ഞാൻ 5,50,000 ലോൺ കൊടുത്തു. 5,50,000 കൂടി കൂടി നിങ്ങൾ 10,00,000. 5,50,000 ഞാൻ ലോൺ ഉറപ്പായിട്ട് കൊടുത്തു. 4,50,000 രൂപയാണ് വണ്ടീന്റെ വില. 5,50,000 രൂപ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ലോണ് കിട്ടും. അതായത് 17 മോഡലാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. 17 മോഡൽ ഒരു സ്വിഫ്റ്റ് കിട്ടൂല ഈ പൈസക്ക്. വാഗണറും കിട്ടൂല, ഓട്ടോമാറ്റിക് വാഗണർ കിട്ടൂല. അതാണ് ഏറ്റവും വലിയ കോമഡി കേട്ടോ. പിന്നെ ഇത് പെട്രോൾ ആയതുകൊണ്ട് കാര്യമായ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. നല്ല രസമായിട്ട് ഉപയോഗിക്കാം. മൈലേജ് ഒരു 12 പ്രതീക്ഷാ മതി. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇതൊന്നും വിട്ട് കളയരുത്, ഈ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന സംഭവങ്ങളാട്ടോ. ഇനി ഈ ഡിസൈർ ആണെങ്കിലോ, 2016 മോഡല്, 17 രജിസ്ട്രേഷൻ. ഡിസൈർ, ഡിസൈർ സിംഗിൾ ഓണർ, 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ആണോ? പെട്രോൾ. പെട്രോൾ വണ്ടി, VXI വണ്ടി. അടിപൊളി, നല്ലൊരു വണ്ടി, ഗ്രേ കളർ വണ്ടിയാണ്. ഒന്നും ചെയ്യാനില്ല ഒരു കസ്റ്റമർ എടുത്തിട്ട്. അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ് കേട്ടോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. അതേ ഫ്രണ്ട് മറ്റേ കറുത്ത ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്നത്. അതെ അതെ അതെ. അതായത് 2016 വെറും 55,000 കിലോമീറ്റർ ഓടിയ VXI സിംഗിൾ ഓണർ. നല്ല ഫിറ്റിംഗ്സ് ഉണ്ട് ഈ വണ്ടിക്കകത്ത്. അതെ അതെ. അതിന്റെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എക്സ്ട്രാ നീറ്റ് ആണ്. ഒരു കുഴപ്പവും പറയാനില്ല. ടയർ ഭാഗങ്ങൾ ഫുൾ ടയർ ആണല്ലോ, പുതിയതാണല്ലോ. വീഡിയോ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് പോരെ. വിലയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഇയാളെ ഞാൻ ഇടിക്കും. 4,85,000 അടിപൊളി. 4,85,000 രൂപയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വിലകൾ ഇത്രയും നേരം പറഞ്ഞ വിലകൾ ഒന്നും തന്നെ നെഗോഷ്യബിൾ ആയിരിക്കില്ല. അതാണ് പറയാനുള്ളത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ കൊടുക്കാൻ പറ്റുന്നില്ല, മാക്സിമം റേറ്റ് കുറച്ചു. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 4,85,000, 5,00,000 രൂപ ലോൺ കിട്ടും. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ, 2020 മോഡല്. 20 മോഡല്, 50,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ZXI ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ്. ZXI ഓട്ടോമാറ്റിക്, അതായത് പെട്രോളിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇത് അതിന്റെ തൊട്ട്, അതിന് വ്യത്യാസം ഒന്നുമല്ല, പ്രൊജക്ടർ ഹെഡ് ലാമ്പും വരും, അകത്ത് സെറ്റിന്റെ ഒരു മാറ്റം. ABS, എയർ ബാഗ്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ സാധനവും ഉണ്ട്. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോ എത്ര ഓട്ടം പറഞ്ഞ? 50,000. റെഡ് കളർ വണ്ടി, അലോയ് വീൽസ് ഉണ്ട്. അതുപോലെ തന്നെ ടയർ വാങ്ങലൊക്കെ ആണെങ്കിലും ഒരു 80% ഉണ്ട്. അതിന്റെ വിലയും കൂടി ഒന്ന് കേക്കട്ടെ. അജു എട്ടാം തയ്യാറായിരിക്കും. 6,75,000. 2020 മോഡല് ZXI ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, മാനുവൽ അല്ല. ഓട്ടോമാറ്റിക് വണ്ടി ZXI ആണ്. 2020 മോഡല്. ഒരു മാനുവൽ ഒന്ന് ആലോചിക്കണം. ഇതിനേക്കാൾ കുറഞ്ഞ പൈസക്കാണ് പുതിയ മോഡൽ I20 കൊടുക്കുന്നത് കേട്ടോ. 6,75,000 ലോണ് ഫുൾ ലോണ് കേറില്ലേ? 6,75,000 എന്നാ ലോണും കയറ്റി കൊടുക്കാം അല്ലേ. ഓക്കെ, ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. ഇനി ഇത് ഡീസൽ ആണോ? ഇത് 2018 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഇത് LD ആണ് വണ്ടി വരുന്നത്. ബേസ് മോഡലാണ് കേട്ടോ. ബേസ് മോഡലാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല മൈലേജ് കിട്ടും, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ പവർ വിൻഡോസോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് പവർ വിൻഡോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇപ്പൊ നിലവിൽ 2-door പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. 10-25 മേളിലോട്ട് എന്തായാലും മൈലേജ് ഉറപ്പാണ്. മാരുതി കൊടുക്കുന്ന വണ്ടി, അതായത് ബോഡി ക്വാളിറ്റി ഇല്ലാത്ത വണ്ടിയാണ്. അതെ അതെ, ഉള്ള കാര്യം പറഞ്ഞു. നല്ല മൈലേജ് ഈ വണ്ടി ഇപ്പൊ കിട്ടാനും ഇല്ല. LDI ആണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. വലിയ ഓട്ടോ ഒന്നും ഓടാത്ത ലോ കിലോമീറ്റർ വണ്ടി. 50,000 ഓടിയിട്ടുള്ളൂ. 80,000 അല്ലേ? ഓക്കെ ഓക്കെ. ടയർ ഭാഗങ്ങളൊക്കെ സെക്കൻഡ് ടയർ, തേർഡ് ടയർ എന്തോ ആണ്. നല്ല കട്ടയുണ്ട് കേട്ടോ. എന്തായാലും ഒരു റീപ്ലേസ്മെന്റും ഇല്ലല്ലോ. ഓക്കെ, 2018 80,000 ഓടിയ LDI എന്താ വില?
എല്ലാ വണ്ടി ഇപ്പൊ നമ്മള് കാണിച്ചു വണ്ടികളെല്ലാം നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും, വണ്ടിന്റെ വിലന്റെ മേലെ ലോൺ കിട്ടും കേട്ടോ. ഇനി ഒരു സ്വിഫ്റ്റും കൂടി ഉണ്ടല്ലോ, 2022 സ്വിഫ്റ്റ് VX 22 ആണ് അല്ലേ, ഡെലിവറി ഡേറ്റ് പറഞ്ഞുതരാം. അതായത് 7/6/2022 ആണ്. നീറ്റ് വണ്ടി VX ആണോ? അതെ അതെ VX. പക്ഷെ അലോയ് വീൽ സെപ്പറേറ്റ് ഉണ്ടല്ലോ. അതെ അലോയ് വീൽ സെപ്പറേറ്റ് ഉണ്ട്. ആ ചെയ്തു തന്നെയാ? അതെ അതെ ചെയ്തേ. ഓക്കെ, പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 70% ഉണ്ട്. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഈ വണ്ടി ഓടിയിട്ടുള്ളത് വെറും 22,000 kilometers ആയിട്ടുള്ളൂ. 22,000 ഓടിയ 2022 മോഡല് VXI വണ്ടി. ഒട്ടുമിക്ക ഫീച്ചേഴ്സൊക്കെ വരും. കീലസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് ഇല്ല എന്നേ ഉള്ളൂ. ഇത് ഓപ്ഷൻ ആട്ടോ ഈ വണ്ടി. ഓപ്ഷൻ അതാ ഞാൻ ചോദിച്ചത്. ഇത് കമ്പനി വീൽ ആണ്. അതെ അതെ അതെ. അപ്പോൾ ഓപ്ഷൻ വരുമ്പോൾ വീൽ കേറി വരും. 2022 വണ്ടിയാണ്. അതെ അല്ലേ? അതെ അതെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഇസ്റ്റരിയൊക്കെ എടുത്തു വന്നാൽ മതി. അതെ അതെ ഇസ്റ്ററി. ആക്സിഡന്റ് ഒരു പ്രശ്നവുമില്ല ട്ടോ. VXI ഓപ്ഷൻ പെട്രോൾ വെറും 22,000 kilometers ഓടി വണ്ടി നമുക്ക് 7-10 കൊടുക്കാം. 7-10. 7-10 കൊടുക്കാം. ഓക്കേ, ഇത് നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? ഇല്ല ആവൂല. 7-10 ഫൈനലാണ്. കാര്യം ഇത് വണ്ടി പാർക്ക് ആൻഡ് സെയിൽ ആണ്, അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. കസ്റ്റമർ പ്രൈസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. 7,10,000 എന്നാലും അത്ര വലിയ കൂടുതലാണെന്ന് ഞാൻ പറയുന്നില്ല. ഓപ്ഷൻ അല്ലേ. അതെ അതെ. ഇതിനകത്ത് ഈ അലോയ്സും കാര്യങ്ങളല്ലാണ്ട് 22 വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ അതെ. ഓക്കെ, ഫുൾ ലോൺ തന്നെ കേറും? 9 lakh രൂപ പുതിയ വണ്ടിക്ക് വിലയുണ്ട്. ഫുൾ ലോൺ കേറുമോ? ഫുൾ ലോൺ പിന്നെ ഫുൾ ലോൺ കേട്ടിത്തരാം. 7-10 തീർച്ചയായിട്ടും. അടിപൊളി. അപ്പൊ എന്നാലും 7,10,000 ഫുൾ ലോണില് ഈ ഒരു സ്വിഫ്റ്റ് എടുക്കാൻ താല്പര്യമുള്ളവരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വളരെ റയർ ആയിട്ട് കിട്ടുന്ന മെയിൻ സാധനം, ക്ലീൻ സാധനം. 2018 മോഡല് ടൈറ്റാനിയം. ടൈറ്റാനിയം, ടൈറ്റാനിയം വണ്ടി 70,000 kilometers മാത്രം ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അടിപൊളി. മനസ്സിലായില്ലേ? നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ ഒരു സാധനം. നിങ്ങൾ എന്താ പറയാ, അത്രയും വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എടുക്കേണ്ട ഒരു വണ്ടിയാണ്. തീർച്ചയായിട്ടും. ഞാൻ ഈ വണ്ടി ഞാനാണ് ഓടിച്ചോണ്ട് വന്നത്. 25 എബോവ് മൈലേജ് ഇല്ലെങ്കിൽ വണ്ടി റിട്ടേൺ കൊണ്ടുവന്നിട്ട് പൈസ ഓടിച്ചിട്ടുണ്ട്. 70,000 kilometers ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? ടൈറ്റാനിയം പ്ലസ് അല്ലേ? ടൈറ്റാനിയാണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഗിയർ സെൻട്രി, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഉണ്ടാവും അല്ലേ? അലോയ് വീൽസ് ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 60% ഉള്ളൂ. ടയർ ഒന്ന് കാണേണ്ടി വരും അല്ലേ? അല്ല, ഫ്രണ്ട് ടയർ ഞാൻ മാറി കൊടുക്കുന്നുണ്ട്. ബാക്ക് ടയർ ഫുൾ ഉണ്ട്. ഫുൾ ഉണ്ട്. ആ ബാക്ക് ടയർ, സോറി, ബാക്ക് ടയർ നല്ല കട്ടയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫോർഡിന്റെ വണ്ടി, ഡീസൽ വണ്ടി. വിലയും കൂടി കേക്കട്ടെ? 5 lakh 2018 വണ്ടിയാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി വലിയ ഓട്ടൊന്നും പറയാനില്ല. ഒന്നുമില്ല. പിന്നെ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോർഡ് എടുക്കാം. ഫോർഡ് ഇന്ത്യയിലേക്ക് എന്തായാലും ഒരു തിരിച്ചു വരും. അതെ അതെ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഫുൾ ലോൺ കേറുവോ? ഇല്ല അല്ലേ. ഫുൾ ലോൺ പിന്നെന്താ? ഫുൾ ലോൺ കേറും. ഈ സാധനം കിട്ടാനില്ല. ഇതിന് നല്ല ഗ്രിഡ് വാല്യൂ ഉള്ള സാധനമാണ്. 5 lakh ലോൺ കേറും. 5 lakh ഞാൻ ലോൺ കേട്ടു. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. മാക്സിമം ലോണിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി കണ്ടോ. അവസാനത്തെ വണ്ടി ഫോർഡ് എക്കോ സ്പോർട്ട് ആണ്. ഡീസൽ ആണ് അല്ലേ? ഏതാ മോഡല്? 2018 ആണോ? 18 സിംഗിൾ ഓണർ. അതെങ്ങനെ 18 ഈ ഷേപ്പ് വരുന്നത്? 18 എന്ന് പറയുമ്പോൾ ഇത് 17-18 ആണ്. 17 ഫസ്റ്റ് മോഡൽ ആയിരിക്കും അല്ലേ? രജിസ്ട്രേഷൻ 18 വരുന്നതായിരിക്കും അല്ലേ? അടിപൊളി അടിപൊളി. അതായത് 17 മോഡലാണ്, പക്ഷേ ഇതിന്റെ ഷേപ്പ് 17 ലാസ്റ്റിലേക്ക് വരുമ്പോൾ ന്യൂ ഷേപ്പിലേക്ക് മാറും അല്ലേ? അടിപൊളി. പിന്നെ ഇത് ശരിക്കും ടൈറ്റാനിയം ആണോ? ടൈറ്റാനിയം. ഫുൾ ഓപ്ഷൻ തന്നെ പറയാം അല്ലേ? അതായത് കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരും. 6 എയർ ബാഗ് ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. നല്ല സീറ്റ് വർക്ക് അടിച്ചു, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത്, 4 ടയർ ഏകദേശം 95% ഉണ്ട്. അലോയ് വീലും കാര്യങ്ങളൊക്കെ വരും. ഇത് ഓട്ടം എത്രയാ? 1 lakh kilometers. 1 lakh kilometers അല്ലേ? 18-1 lakh എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? ഹിസ്റ്ററി. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ്? ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി. എന്താ വില? നമുക്ക് ഇത് 6.40 കൊടുക്കാം. 6,40,000 rupees. 2018 വണ്ടി, ഡീസൽ വണ്ടി, ടൈറ്റാനിയം വണ്ടി. അടിപൊളി. 6,40,000 rupees നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ. ലോൺ ഫുൾ ലോൺ കേറുമോ? ഫുൾ ലോൺ കേറും. പിന്നെന്താ? ഉറപ്പായിട്ട് കേറും. സിംഗിൾ ഓണർ വണ്ടി, നല്ല പ്രൊഫൈലൊക്കെ നിങ്ങളുടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാം. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും സമയം നമ്മൾ കുറെ വണ്ടികൾ കാണിച്ചു, വലുതും ചെറുതുമായിട്ട്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ സുഹൽ ബ്രോണെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ മേൽഭാഗത്ത് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അതെല്ലാം അതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പിന്റെ ലിങ്ക് സഹിതമുണ്ട്. എല്ലാത്തിന്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കും. എല്ലാത്തിന്റെ ഫോട്ടോ. ഏതെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിളിക്കാൻ, ഫോട്ടോ അയക്കാൻ പറയാം, അപ്പ അയച്ചു തരും. മറ്റൊരു കാര്യം പറയാനുണ്ട്,
കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇരിക്കുന്നവർക്ക് നമ്മൾ ലോൺ കൊടുക്കും. പിന്നെ ഗൾഫിൽ ഇരിക്കുന്നവർ മാത്രം ഈ പറഞ്ഞ നാട്ടിലുള്ള ആരുടെങ്കിലും പ്രൂഫ് നമുക്ക് തരണം കാര്യമുള്ളൂ. കേരളത്തിലെ 14 ജില്ലകളിലും നമ്മൾ ലോൺ ചെയ്യും. ആ ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുക, എന്നിട്ട് മെഷീന്റെ മേലെ വെച്ച് ഒപ്പിട്ടാൽ മാത്രം മതി, അത്രേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ വണ്ടി പക്ഷെ വന്ന് നോക്കിയിട്ട് മാത്രം എടുക്കുക അല്ലേ. വന്ന് നോക്കി ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് പോവുക, ലോണ് ചെയ്യുക. ലോൺ സെറ്റായാൽ ഇവർ ഈ വണ്ടിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരും, വീട്ടിൽ വന്ന് ഡെലിവറി വരും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ കോഴിക്കോടുള്ളവരാണെങ്കിൽ കൊല്ലത്ത് വന്ന് വണ്ടി എടുക്കണല്ലോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഡെലിവറി എല്ലാ സംഭവവും ഉണ്ട്, ഒരു വിഷയവും ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊടുത്തേക്ക്. നമുക്കിത് കൊല്ലം സിറ്റി വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കൊല്ലത്ത് നിന്ന് കടപ്പാക്കട, കടപ്പാക്കട കൊല്ലം മൊത്തത്തിൽ 2.5 kilometer നമ്മുടെ ഷോറൂമിലേക്ക് കുണ്ട്ര പോകുന്ന റൂട്ടാണ്. അതായത് ടൗണിൽ ഇറങ്ങിയാൽ 2.5 kilometer ഇവിടെ എത്താം, നമ്മുടെ ഷോറൂമിൽ എത്താം. പിന്നെ നിങ്ങൾ അതായത് എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ ടൗണിലേക്ക് ഒന്നും കയറേണ്ട, അതിന് മുമ്പ് തന്നെ കാറിലും അല്ല ബസ്സിലേക്ക് വരുന്നവർക്ക് ബൈപ്പാസ്. അത് വളരെ അടുത്ത് തന്നെ. വേറൊരു കാര്യമുണ്ട്, ടൗണിലേക്കുള്ള എൻട്രിയിൽ തന്നെയാണ് ശരിക്കും ഇവരുടെ ഷോറൂം വരുന്നത്. കാർ കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പമല്ലേ, ടൗണിലേക്ക് ഒന്നും പോകണ്ട. പ്രോപ്പർ ടൗൺ തന്നെയാണ്. ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിൽ എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റ.